നമ്മുടെ സാമ്പത്തിക മേഖല ഉത്തേജിപ്പിക്കപ്പെട്ടിരിക്കുന്നു, സാമ്പത്തിക മേഖല സടകുടഞ്ഞെണീറ്റുകൊണ്ടിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ രണ്ടാം സർക്കാരിന്റെ ഒന്നാം വാർഷിക ദിനത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് എഴുതിയ കത്ത് നമ്മുടെ മുന്നിൽ നിൽക്കവേ തന്നെ ലോകത്തിലെ സാമ്പത്തിക റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ് ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് AAA3 എന്ന ഏറ്റവും താണ റേറ്റിംഗിലേക്ക് താഴ്ത്തിയിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. നമ്മൾ പോരാട്ടം ജയിച്ചിരിക്കുന്നവരാണ്. നമ്മുടെ സാമ്പത്തിക മേഖല എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് പുതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമൊക്കെ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ AAA2 എന്ന സാമ്പത്തിക വളർച്ചാ നിരക്കിൽ നിന്ന് AAA3 എന്ന ഏറ്റവും താഴ്ന്ന നിലയിലുള്ള സാമ്പത്തിക വളർച്ചാ നിരക്കിലേക്ക് നമ്മുടെ റേറ്റിംഗ് താഴുന്നത് ഏതു ഭരണത്തിന്റെ മികവാണ് എന്ന് ഇവരൊക്കെ പറയേണ്ടതല്ലേ? ഈ സാമ്പത്തിക വളർച്ചാ നിരക്ക് താഴുന്നതിന്, അത് വല്ലാണ്ടങ്ങ് ഇല്ലാതായി പോകുന്നതിന് ഈ വൈറസ് ബാധയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വൈറസ് ബാധയ്ക്ക് മുന്നിലുള്ള മുമ്പേയുള്ള അവസ്ഥയെ കണക്കിലെടുത്താണ് ഇപ്പോൾ മൂഡീസിന്റെ ഈ റേറ്റിംഗും വന്നിരിക്കുന്നത്. നേരത്തെ പുറത്തു വന്ന നമ്മുടെ GDP വളർച്ചാ നിരക്കിന്റെ കണക്കും മാർച്ച് അവസാനം വരെയുള്ള കണക്കുകളായിരുന്നു. ജാനുവരി മുതൽ മാർച്ച് അവസാനം വരെയുള്ള കണക്കായിരുന്നു. 4.2 എന്ന 11 വർഷത്തെ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ ആ പാഠം, 4.2 എന്ന ഏറ്റവും കുറഞ്ഞ ആ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ ഈ വർഷത്തിൻ്റെ ആദ്യ പാദം, നമ്മുടെ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്ന അവസരത്തിലുള്ള വെറും 7 ദിവസങ്ങൾ മാത്രമാണ് അതിൽ ഉൾപ്പെടുന്നത്. അതുകൊണ്ട് ഈ വൈറസ് വന്നു, ലോക്ക്ഡൗൺ വന്നു, അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നുള്ള പൊട്ടനായം പറഞ്ഞ് കേന്ദ്ര സർക്കാരിന് രക്ഷപ്പെടാനാകില്ല. അതുതന്നെയാണ് ഇപ്പോൾ മൂഡീസിൻ്റെ റേറ്റിംഗിലും സംഭവിച്ചിരിക്കുന്നത്. മൂഡീസും ചൂണ്ടിക്കാട്ടുന്നത് ഈ വൈറസ് ബാധയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് ഗുരുതരമായ അവസ്ഥയിൽ തന്നെയാണ്. അത് ഈ ലോക്ക്ഡൗൺ കൂടി വന്നതോടുകൂടി അതിനെ വെന്റിലേറ്ററിലെടുത്ത് വച്ചിരിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ടാണ് AAA2 എന്ന കുഴപ്പമില്ലാത്ത ഒരു റേറ്റിംഗിൽ നിന്ന് AAA3 എന്ന ഏറ്റവും താഴേക്കിടയിലുള്ള റേറ്റിംഗിലേക്ക് നമ്മുടെ രാജ്യം എത്തുന്നത്. സാമ്പത്തിക രംഗത്തെ പരിഷ്കരിച്ച് എവിടെയോ കൊമ്പത്ത് കൊണ്ട് നിർത്തിയിരിക്കുന്നു എന്നാണ് നമ്മുടെ ധനമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ അവകാശപ്പെടുന്നത്. ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ അമിത്ഷായും പാടിപ്പുകഴ്ത്തുന്നത് നമ്മുടെ സാമ്പത്തിക മേഖല രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ്. അങ്ങനെ രക്ഷപ്പെട്ടിരിക്കുന്ന സാമ്പത്തിക മേഖലയെ കൂടുതൽ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മളെല്ലാവരും സ്വദേശി ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കണമെന്നുള്ള ഒരു ഉപദേശവും കൂടി ആഭ്യന്തരമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നുമുണ്ട്. മുഴുവൻ സ്വദേശി ഉൽപ്പന്നങ്ങൾ മാത്രം മതി എന്നുള്ള ഒരു നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നതിൻ്റെ തുടക്കം അതൊരു RSS അജണ്ടയുടെ ഭാഗമാണ്. പക്ഷേ അങ്ങനെ സ്വദേശി ഉൽപ്പന്നങ്ങളെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ എല്ലാ തലത്തിലും സ്വദേശി ഉൽപ്പന്നങ്ങളാണോ, അതായത് സർക്കാർ തലത്തിൽ തന്നെ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ സ്വദേശി ഉൽപ്പന്നങ്ങളാണോ എന്നുള്ള മറുചോദ്യം ഉണ്ടാകും സ്വാഭാവികമായും. റാഫേൽ വിമാനങ്ങൾ വാങ്ങുന്നു, യുദ്ധസാമഗ്രികൾ മറ്റുള്ളയിടങ്ങളിൽ നിന്ന് വാങ്ങുന്നു, കാറുകൾ വിദേശത്തു നിന്ന് വാങ്ങുന്നു, അങ്ങനെ എല്ലാം ഇവിടെയെങ്കിൽ എല്ലാം ഇവിടെ തന്നെ ആകണം. അത് സർക്കാർ തലത്തിലായാലും സാധാരണക്കാരൻ്റെ തലത്തിലായാലും ഒക്കെ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായി വന്നാൽ നല്ലതാണ്. നമ്മൾ ഭാരതീയർ എന്ന് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം അതവിടെ നിൽക്കട്ടെ. എന്തായാലും സാമ്പത്തിക വളർച്ചാ നിരക്ക് ഈ രാജ്യത്തിൻ്റെ ഇപ്പോഴുള്ള പരമ ദരിദ്രമായ ഒരവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒന്നായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. 100,000 കോടിയുടെയൊക്കെ സാമ്പത്തിക പാക്കേജുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ സാമ്പത്തിക പാക്കേജുകളുടെ പ്രഖ്യാപനത്തിൻ്റെ ഉള്ളറകൾ നമ്മൾ പലവട്ടം പരിശോധിച്ച് നോക്കിയതാണ്. എല്ലാം വായ്പാ കേന്ദ്രീകൃതമാണ്. അങ്ങനെ വായ്പാ കേന്ദ്രീകൃതമായ ഒരു ഉത്തേജനം കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കുറേ ആളുകൾ കുറേ പണം കടമെടുക്കുന്നു, അത് അവരുടെ സംരംഭങ്ങൾ നന്നാക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ളതിനപ്പുറം ആളുകളുടെ ധന വിനിമയ ശേഷി, പണം കൈകാര്യം ചെയ്യുന്നതിനുള്ള ശേഷി വർദ്ധിപ്പിക്കാതെ ഈ ഒരു വായ്പ കൊണ്ട് എന്തൊക്കെ ഉത്തേജിപ്പിച്ചാലും കാര്യമുണ്ടാകുന്നില്ല. ഇപ്പോൾ വ്യവസായ സ്ഥാപനങ്ങൾക്ക്, ചെറുകിട വാണിജ്യ സ്ഥാപനങ്ങൾക്കൊക്കെ വായ്പ നൽകുന്നുവെന്ന് പറയുന്നു. ഈ വായ്പ നൽകുന്നതിൽ തന്നെ സംഭവിക്കാൻ പോകുന്നത് ബാങ്കുകൾ അവരുടെ തീരുമാനത്തിനനുസരിച്ചാണ് വായ്പ നൽകുന്നത്. കേന്ദ്ര സർക്കാരിന് എന്തൊക്കെ പറഞ്ഞാലും വായ്പ നിങ്ങൾ ധാരാളമായി നൽകിക്കുമെന്ന് പറഞ്ഞാൽ നാളെ മുതൽ ബാങ്കിൽ ചെന്നാൽ മതിയായ രേഖകളുമായി ചെന്ന് അപ്പോൾ തന്നെ വായ്പ എടുത്തു കൊടുക്കുമെന്ന് തലയിൽ ആള് താമസമുള്ള ഒരു ഇന്ത്യക്കാരനും ചിന്തിക്കില്ല. ബാങ്കുകൾ അവരുടെ സേഫ്റ്റി നോക്കി മാത്രമേ കളിക്കാറുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ മൂലം കഴിഞ്ഞ 4 മാസം കച്ചവടമൊന്നുമില്ലാതിരുന്ന ഒരു സ്ഥാപനം, പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി നിൽക്കുന്ന ഒരു സ്ഥാപനം, അതിൻ്റെ ഉടമ ചെന്ന് എനിക്ക് ലോൺ വേണമെന്ന് പറഞ്ഞാൽ ലോൺ അങ്ങനെ കൊടുക്കും? കൊടുക്കും എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്, പക്ഷേ ബാങ്കുകൾ കൊടുക്കില്ല. അത് നമ്മൾ പലവട്ടം കണ്ടിട്ടുള്ളതാണ്.
ഇനി കൊടുത്താൽ തന്നെ അയാൾ ആ കച്ചവട സ്ഥാപനം നേരെ വണ്ണം കൊണ്ടുവരുന്നു. പക്ഷേ പോക്കറ്റിൽ പണമുണ്ടെങ്കിലല്ലേ ആളുകൾക്ക് അവിടെ പോയി സാധനം വാങ്ങാൻ പറ്റൂ, അവൻ്റെ കച്ചവടം പരിപോഷിപ്പിക്കപ്പെടട്ടെ. അപ്പോൾ ആളുകളുടെ പണം ചിലവഴിക്കുന്നതിനുള്ള ശേഷി വർദ്ധിപ്പിക്കാതെ ഇങ്ങനെ കുറേ വായ്പാ പദ്ധതികൾ പ്രഖ്യാപിച്ചതുകൊണ്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഉത്തേജിപ്പിക്കപ്പെടുമെന്ന് കരുതുന്നവർ വിഡ്ഢികളാണ്, പരമവിഡ്ഢികളാണ്. നമ്മളങ്ങനെ ഒരു മായിക ലോകത്ത് നിന്ന് കളിക്കുകയാണ്. 20 ലക്ഷം കോടി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അന്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അന്തം വിട്ട് നിൽക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ എന്നതിൻ്റെ അടയാളമായിട്ടാണ് മോഡിയുടെ ഈ റേറ്റിംഗ് വരുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. ലോകത്തെമ്പാടും ഉള്ള സർക്കാരുകൾ അംഗീകരിച്ചിട്ടുള്ള സാമ്പത്തിക വളർച്ചാ നിരക്കിൻ്റെ റേറ്റിംഗ് ഏജൻസിയാണ് മൂഡീസ്. പിന്നെ മൂഡീസ് ഞങ്ങൾക്കെതിരായിട്ടുള്ള, ഇന്ത്യക്കെതിരായിട്ടുള്ള വികാരം പങ്കുവയ്ക്കുന്നവരെന്ന് ദയവായി സർക്കാരിനെ അനുകൂലിക്കുന്നവർ ചിന്തിക്കരുത്. ഇതൊരു പരമ യാഥാർത്ഥ്യമാണ്, നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം. മൂഡീസിനെ പോലുള്ള ഒരു ഏജൻസി നമ്മുടെ വളർച്ചാ നിരക്ക് ഏറ്റവും താഴ്ന്ന നിരയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുരുതരാവസ്ഥയിലാണ് എന്ന് അർത്ഥം, സിമ്പിളായി. അവിടെ വേറെ ന്യായങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, രക്ഷപ്പെടുത്താനുള്ള വഴിയാണ് തേടേണ്ടത്. RSS തൊഴിലാളി സംഘടനയായ BMS ഇടക്കാലത്ത് പറഞ്ഞത് അക്കാര്യം തന്നെയാണ്. ഇവിടെയുള്ള സമ്പത്ത് വിറ്റ് തെളിച്ചതുകൊണ്ട് കാര്യമില്ല, സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതിയത് കൊണ്ട് കാര്യമില്ല, കുറേ വായ്പാ പദ്ധതികൾ പ്രഖ്യാപിച്ചത് കൊണ്ട് കാര്യമില്ല. നയപരമായ ഇടപെടലിൽ കൂടി എങ്ങനെ ഈ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാമെന്നുള്ള ചിന്ത ഉണ്ടാവുകയാണ് വേണ്ടത്. പുതിയ ചിന്തകൾ ഉണ്ടാകാത്തിടത്തോളം കാലം നമ്മുടെ സാമ്പത്തിക മേഖലയെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അതിന് രക്ഷപ്പെടാനുള്ള മാർഗമെന്നുള്ള നിലയിൽ സ്വകാര്യവൽക്കരണമോ വായ്പാ പദ്ധതികളോ പ്രഖ്യാപിച്ചത് കൊണ്ട് കാര്യമില്ല എന്ന് BMS അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടിയത് തന്നെയാണ് ഇപ്പോൾ മൂഡീസും പറയുന്നത്. ഗുരുതരാവസ്ഥയിലാണ് നമ്മുടെ സാമ്പത്തിക മേഖലയെന്ന് അത് തിരിച്ചറിയുകയാണ് നമ്മുടെ ഭരണാധികാരികൾ ഈ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റുള്ള ഗിമിക്കുകളൊക്കെ മാറ്റിവെച്ച് ക്രിയാത്മകമായ ചിന്ത ആ മേഖലയിൽ ഉണ്ടായില്ലെങ്കിൽ നമ്മൾ ഒരു മൂന്നാംകിട ലോകരാഷ്ട്രമായി അധപതിക്കുന്ന കാലം വിദൂരമല്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം.